അവിടെ ഒരു ശനിയാഴ്ച വെളുപ്പിന് നടന്ന അതിക്രമം, നുഴഞ്ഞു കയറിയുള്ള അതിക്രമത്തിൻ്റെ റിറ്റാലിയേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ഇസ്രായേലിന് ഏത് ലിമിറ്റ് വരെ പോകാമെന്നൊന്നും നമുക്ക് നിശ്ചയിക്കാൻ അവകാശമില്ല. ആണോ? ഞാൻ ചോദിക്കുന്ന ഇപ്പൊ നിങ്ങൾ ചർച്ചയ്ക്ക് വിഷയമാക്കുന്ന അസന്തുലിതാവസ്ഥയ്ക്ക് കാരണം എന്തോ ആ കാരണം ഒടുങ്ങണം, ഇല്ലെങ്കിൽ ഇനി ഇത് ഇനിയും ആവർത്തിച്ചുകൊണ്ടിരിക്കും. താങ്കൾ പറയുന്നത് ഇസ്രായേലിൽ ആക്രമണം നടത്തിയ ഭീകരത ആണ് എന്ന് തന്നെയാണ്? അവിടുത്തെ ജനത അവർക്ക് ജീവിക്കാൻ വേണ്ടിയുള്ള അവകാശത്തിന് വേണ്ടി നടത്തുന്നതാണ്. ആര് നടത്തി, എങ്ങനെ നടത്തി? ആദ്യം ഗോപി സാറിന്റെ അഭിപ്രായം പറയുന്നുണ്ട്, ഇസ്രായേലിൽ ഹമാസിന്റെ എന്തോ ഭീകരത നടക്കുന്നു, അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോ ഫലസ്തീനിലെ കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുന്നത്, ഫലസ്തീനിലെ മനുഷ്യർക്ക് നരകയാതന അനുഭവിക്കേണ്ടി വരുന്നത്, അതിനിയും ആവർത്തിക്കും എന്നാണ്. എത്ര സിമ്പിൾ ആയിട്ടാണ് സുരേഷ് ഗോപി സാറ് പറഞ്ഞത്. എന്തായാലും സംഖ്യയാണല്ലോ, തലക്കകത്ത് ചാണകം മാത്രമേ ഉണ്ടാവൂ, സംഖ്യയായി കഴിഞ്ഞാൽ തന്നെ ബോധം പോയി. മനുഷ്യത്വം എന്ന് പറയുന്നത് സംഖ്യകൾക്ക് ഉണ്ടാവുകയില്ല. അപ്പൊ അതുകൊണ്ട് സുരേഷ് ഗോപി അങ്ങനെയേ പറയൂ എന്നുള്ളതാണ്. നമ്മുടെ സ്വന്തം നാട്ടിൽ, നമ്മുടെ ഇന്ത്യയിൽ, മണിപ്പൂരിൽ രണ്ട് കുക്കി വിഭാഗത്തിൽപ്പെട്ട യുവതികളെ നഗ്നരാക്കി നടുവോട്ടിലൂടെ നടത്തിച്ച അനുഭവം, മണിപ്പൂരിൽ മനുഷ്യരെ മതത്തിന്റെ പേരിൽ കൊന്നു തള്ളുന്ന അനുഭവം, നിരവധി മനുഷ്യർ സ്വന്തം വീട് വിട്ട് നാടുവിട്ട് പലായനം ചെയ്യേണ്ടി വന്ന അനുഭവം, മണിപ്പൂരിലുണ്ടായപ്പോ രണ്ടര മാസക്കാലം ഒരക്ഷരം മിണ്ടാതിരുന്ന മൗനിയായിരുന്ന മോദിയുടെ ആളല്ലേ സുരേഷ് ഗോപി. എന്നാൽ ആ മണിപ്പൂരിൽ ആ അനുഭവം ഉണ്ടായപ്പോൾ മിണ്ടാതിരുന്ന മോദി ഇസ്രായേലിൽ ഹമാസ് എന്തോ ഭീകരത നടത്തിയിരിക്കുന്നു, ഞങ്ങൾ ഇസ്രായേലിനൊപ്പമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും സംഘപരിവാറിന്റെ നിലപാട് ഈ നാട്ടിലെ മനുഷ്യർക്ക് വ്യക്തമാണ്. കാരണം സംഘപരിവാർ വേട്ടക്കാരാണ്. ആ വേട്ടക്കാർക്ക് വേട്ടക്കാരുടെ കൂടെ തന്നെ നിൽക്കാൻ കഴിയൂ എന്നതൊരു യാഥാർത്ഥ്യമാണ്. ലോകത്തെവിടെയായാലും ഫാസിസ്റ്റുകൾ ഒന്നിക്കുമെന്നതാണ് നമ്മൾ ഇതിലൂടെ തിരിച്ചറിയേണ്ടത്. ഇസ്രായേലിലെ സയനിസ്റ്റുകളും ഇന്ത്യയിലെ സംഘപരിവാർ ഫാസിസ്റ്റുകളും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ് എന്നത് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ അങ്ങനെ കണ്ടാൽ മതി. പക്ഷേ ഇതേ വാർത്താ സമ്മേളനത്തിൽ സുരേഷ് ഗോപി തനിക്ക് തോന്നിയ കാര്യം പറയുമ്പോൾ അതങ്ങനെയല്ലോ എന്നൊരു മാധ്യമ പ്രവർത്തക സുരേഷ് ഗോപിയോട് ചോദിക്കുകയാണ്. അപ്പൊ തമ്പുരാന് വല്ലാത്തൊരു കോപം. പക്ഷേ ആളുകളുടെ മുന്നിൽ അങ്ങനെ കാണിക്കാൻ വയ്യ. അപ്പൊ തമ്പുരാൻ കാണിക്കുന്ന ചില കോപ്രായങ്ങളുണ്ട്, അതൊന്ന് കാണാം. മനുഷ്യനെ കൊണ്ട് സാധിക്കാത്ത ഒന്നുമില്ല. അല്ല, കഴിഞ്ഞതല്ലല്ലോ നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ചോദ്യം ചോദിക്കുന്ന മാധ്യമ പ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറാണ്. തമ്പുരാന് കോപമുണ്ട്, ചോദ്യം ചോദിച്ചതാണ്. തമ്പുരാൻ ഇഷ്ടമല്ലാത്ത കാര്യമാണ്, സ്വാഭാവികമായിട്ടും. നീ ആരാ എന്നോട് ചോദ്യം ചോദിക്കാൻ എന്ന ലൈനിൽ തന്നെയാണ്. പക്ഷേ ഒരു സ്നേഹമൊക്കെ കാണിക്കുന്ന പോലെ സുരേഷ് ഗോപി ആ വനിതാ മാധ്യമ പ്രവർത്തകയുടെ തോളത്ത് കൈവെക്കുകയാണ്. അവർ വളരെ കൃത്യമായി, താൻ എന്റെ തോളിൽ കൈവെക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലടോ എന്ന് സുരേഷ് ഗോപിക്ക് മനസ്സിലാക്കാൻ പാകത്തിൽ ആ കൈ തട്ടിമാറ്റുന്നുണ്ട്. പക്ഷെ കൈ തട്ടിമാറ്റിയിട്ടും വീണ്ടും ആ മാധ്യമ പ്രവർത്തകയുടെ തോളിലേക്ക് കൈവെക്കുകയാണ് സുരേഷ് ഗോപി. അത് കണ്ടിട്ട് അവിടെ ഇരിക്കുന്ന മോയന്തുകൾ ചിരിക്കുന്നു. ഈ മാധ്യമ പ്രവർത്തകയുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റു മാധ്യമ പ്രവർത്തകർ അവര് ഇതൊക്കെ കണ്ടിട്ട് ചിരിക്കുകയാണ്. സംഘീയായ മനുഷ്യത്വ വിരുദ്ധമായി നിലപാട് സ്വീകരിക്കുന്ന സുരേഷ് ഗോപി അടുത്ത ജന്മത്തിൽ പറ്റുമെങ്കിൽ എനിക്കൊരു ബ്രാഹ്മണനായി ജനിക്കണം എന്നൊരു ഉളുപ്പുമില്ലാതെ പറഞ്ഞ വരേണ്യവർഗത്തിന്റെ
മൂടുതാങ്ങിയായ സുരേഷ് ഗോപി ഇതുപോലൊരു നാറിത്തരം കാണിച്ചിട്ട് അവിടെ കിടന്ന് ചിരിക്കുകയാണ്. ഇതുവരെ സുരേഷ് ഗോപി ചെയ്തത് ആ സ്ത്രീയോട്, ആ വനിതാ മാധ്യമ പ്രവർത്തകയോട് തോന്യാസമാണ് സുരേഷ് ഗോപി ചെയ്തത് എന്ന് പറയാൻ ഒരാളും തയ്യാറായിട്ടില്ല എന്നതാണ്. എന്തായാലും ഇവിടുത്തെ മാധ്യമങ്ങളും അതുപോലെ തന്നെ ചില ഓൺലൈൻ മീഡിയകളും ഒക്കെ ഭയങ്കര മനുഷ്യത്വമുള്ള ആളാണ്, മനുഷ്യ സ്നേഹിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവതരിപ്പിച്ച ഈ മോഡലിന്റെ തനി കോണം നാട്ടുകാർക്ക് കാണാൻ ഒരു അവസരം ഉണ്ടായി. അത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അബു അരീക്കൂട്.